നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചോളം സന്തോഷ വാർത്ത തന്നെയാണ് നിലവിൽ. എന്താണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ, നമുക്കറിയാം ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ കഴിഞ്ഞ തവണ ഇന്ത്യ വേഴ്സസ് കുവൈറ്റ് മത്സരത്തിൽ ഇന്ത്യക്കൊരു മികച്ച വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എതിരില്ലാത്ത ഒരു ഗോളുകൾക്കാണ് വിജയം കരസ്ഥമാക്കിയത് ഇന്ത്യ. അതിനുശേഷം ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ന് ഇന്ത്യ രണ്ടാമത്തെ മത്സരത്തിന് ഇറങ്ങാൻ പോകുകയാണ്. എതിരാളികളെ നോക്കുകയാണെങ്കിൽ ഖത്തർ തന്നെയാണ്. എന്തായാലും ഇന്ന് രാത്രി 7 മണിക്ക് ഭുവനേശ്വർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ സ്റ്റേഡിയം നിറയെ ആളാകുമെന്ന് തന്നെയാണ് ആരാധകർ കരുതുന്നത്. നമുക്കറിയാം കുവൈറ്റിൽ വെച്ച് നടന്ന മത്സരത്തിലും ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യാൻ നിരവധി ആരാധകർ സ്റ്റേഡിയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മത്സരത്തിൽ ഇന്ത്യ ഒരു വിജയം കരസ്ഥമാക്കി. ഇന്നത്തെ മത്സരത്തിൽ ഖത്തറിനെതിരെ ഇറങ്ങുമ്പോൾ ഒരു വിജയം തന്നെയാണ് ഇന്നത്തെ മത്സരവും അനിവാര്യം. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ ഇറക്കാൻ പോകുന്ന ലൈനപ്പ് മികച്ച രീതിയിലുള്ള ലൈനപ്പ് തന്നെ ആകണം. കാരണം നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ച അതേ ലൈനപ്പ് തന്നെ ഇറക്കി പരീക്ഷിക്കാനായിരിക്കണം ഇന്ത്യ ഇന്ന് ഒരുങ്ങാൻ പോകുന്നത്. എന്തായാലും ഹെഡ് കോച്ച് സ്ഥാനത്ത് ഇഗോർ സ്റ്റീമാച്ച് തന്നെ നിലവിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ മത്സരം രാത്രി 7 മണി മുതൽ നിങ്ങൾക്ക് പല സ്പോർട്സ് ചാനലിലും ലൈവായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. അടുത്ത അപ്ഡേറ്റ്, കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വെട്ടിക്കെട്ട് സൈനിങ് നടത്തിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കോച്ചിനെ സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ടീമിൽ അല്ല എന്ന് മാത്രമാണ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിലാണ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. ആനന്ദ് വർദ്ധൻ എന്ന് പറയുന്ന ആളിനെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് സൈൻ ചെയ്തത്. ഈ കാര്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ സൈനികുകൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇവിടെ ചേർത്തൊന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.